ഇസ്ലാമിന്റെ ചട്ടങ്ങൾക്കനുസരിച്ച് വ്യക്തിജീവിതം നയിച്ചിട്ടില്ലാത്ത മുഹമ്മദാലി ജന എന്ന മനുഷ്യനാണ് ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാകാം ബ്രിട്ടനിൽ പഠിച്ച പാശ്ചാത്യ ജീവിതശൈലിയിൽ സ്യൂട്ടും കോട്ടുമിട്ടും നടന്നിരുന്ന മദ്യം ആസ്വദിച്ചിരുന്ന സംഗീത നൃത്തപ്രേമിയായ ഇസ്ലാമിന് വിരുദ്ധമായി ഒരു പാഴ്സി സ്ത്രീയെ ജീവിത പങ്കാളിയാക്കിയ വ്യക്തിയാണ് ജിന്ന പക്ഷേ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നതും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി ഇന്ത്യയെ മുറിച്ചു മാറ്റി പാകിസ്ഥാനെ വാങ്ങാനും ജിന്നയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല വ്യക്തി ജീവിതത്തിൽ മതേതരൻ പൊതുജീവിതത്തിൽ തനി മതജീവി ജിന്നയുടെ ആധുനിക പതിപ്പായിരുന്നു ഇമ്രാൻഖാൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് കാലുമാറ്റം ഉണ്ടാവുകയും ഘടക കക്ഷികൾ തള്ളിപ്പറയുകയും സൈന്യം കൈയൊഴിയുകയും ചെയ്തതോടെയാണ് ഇമ്രാന് പ്രധാനമന്ത്രി പദം നഷ്ടമായത് ഒരേ സമയം കോസ്മോപോളിറ്റൻ നാഗരികനും യാഥാസ്ഥിതിക ഇസ്ലാം വിശ്വാസിയുമാണ് ഇമ്രാൻ ഈ വെസ്റ്റേൺ ലൈഫ് ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്ന് ആർജിച്ചതാണെന്ന് വ്യക്തം എന്നാൽ പാകിസ്ഥാനികൾക്ക് പരിചിതനായ ഇമ്രാൻ മതപരമായ യാഥാസ്ഥിതികത്വം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് മതേതരത്വത്തിന്റെയും മതയാഥാസ്ഥിതിത്വത്തിന്റെയും മിശ്രണമാണ് ഇമ്രാന്റെ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിന് ലാഹോറിലാണ് ഇമ്രാൻ ജനിച്ചത് മുഴുവൻ പേര് ഇമ്രാൻ അഹമ്മദ് ഖാൻ നിയാസി സിവിൽ എഞ്ചിനീയറായ ഇക്രമുള്ള ഖാൻ നിയാസിയുടെയും ഭാര്യ ഷൌകത്ത് ഖനൂമിന്റെയും ഏക ആൺ നാല് സഹോദരിമാരുടെ അരുമയായി ഏറെ ലാളിക്കപ്പെട്ട ബാല്യമായിരുന്നു തന്റേതെന്ന് ഇമ്രാൻഖാൻ പല ടെലിവിഷൻ അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ മിയാൻ വാലിയിൽ ദീർഘകാലം സ്ഥിരതാമസമാക്കിയ അദ്ദേഹത്തിന്റെ പിതൃകുടുംബം പഷ്തൂൺ വംശത്തിൽപ്പെട്ടവർ നിയാസി ഗോത്രത്തിൽപ്പെട്ടവരുമാണ് ഖാന്റെ അമ്മയും ഒരു പഷ്തൂൺ വംശജയായിരുന്നു അവരുടെ പൂർവികർ നൂറ്റാണ്ടുകളായി പഞ്ചാബിലെ ജലന്ധറി സ്ഥിരതാമസമാക്കി പാകിസ്ഥാൻ രൂപീകൃതമായതിനെ തുടർന്ന് ഖാന്റെ മാതൃബന്ധുക്കൾ ലാഹോറിലേക്ക് കുടിയേറുകയായിരുന്നു ചെറുപ്പത്തിൽ നിശബ്ദനും ലജ്ജാശീലനുമായിരുന്നു കൊച്ചി ഇമ്രാൻ താരതമ്യന് സമ്പന്നമായ കുടുംബത്തിൽ വളർന്ന ഖാന് ചെറുപ്പത്തിലെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരം കിട്ടി ലാഹോറിലെ കോളേജിലും കത്തീഡ്രൽ സ്കൂളിലും പഠിച്ച അദ്ദേഹം ക്രിക്കറ്റിലും മികവ് കാട്ടി തുടർന്ന് ഇംഗ്ലണ്ടിലെ റോയൽ ഗ്രാമർ സ്കൂൾ വോർസെന്റിലും അദ്ദേഹം പഠിച്ചു അവിടെ നടന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിലാണ് അധ്യാപകർ ഇമ്രാന്റെ ബൌളിംഗ് ടാലന്റ് തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഓക്സ്ഫോർഡിലെ കേബിൾ കോളേജിൽ റിച്ച് ചേർന്നു അതിനുശേഷം അവിടെ തത്വശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തികം എന്നിവ പഠിച്ചു എഴുപത്തിയഞ്ചിൽ ബിരുദം നേടി അക്കാലത്തും ക്രിക്കറ്റ് താരമെന്ന നിലയിൽ ഇമ്രാൻ ശ്രദ്ധിക്കപ്പെട്ടു അതിമനോഹരമായ റണ്ണപ്പിലൂടെയുള്ള ബോൾ ഡെലിവറിയും കൂറ്റൻ സിക്സറുകൾ അടിക്കുന്ന ബാറ്റിംഗ് ശൈലിയും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിലും ഏകദിനത്തിലും നയിച്ച ക്യാപ്റ്റനും ഇമ്രാൻഖാൻ തന്നെ നാൽപ്പത്തിയെട്ട് ടെസ്റ്റുകളിലും നൂറ്റി മുപ്പത്തി ഒമ്പത് ഏകദിനങ്ങളിലും അദ്ദേഹം പാകിസ്ഥാനെ നയിച്ചു ഇമ്രാൻഖാന്റെ നായക പദവിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് പാകിസ്ഥാൻ നേടിയത് ഏത് തോൽവിയിൽ നിന്നും ശക്തമായി തിരിച്ചുവരാൻ കഴിവുള്ള പോരാളിയായ ക്രിക്കറ്ററായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിന് പാകിസ്ഥാൻ പോകുമ്പോൾ ടീം കപ്പടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ആദ്യ മത്സരങ്ങളിൽ തോറ്റു തൊപ്പിയിട്ട ടീം പിന്നീട് അത്ഭുതകരമായി തിരിച്ചു വന്നു ഒടുവിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ലോകം നടുങ്ങി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടിയത് ക്യാപ്റ്റൻ ാണ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം ആദ്യം അദ്ദേഹം സാമൂഹിക പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിയത് തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റിയാറിൽ തെഹ്റി ഇൻസാഫ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു അന്ന് മത്സരിച്ച രണ്ട് സീറ്റിലും പരാജയമായിരുന്നു ഫലം ക്രിക്കറ്റ് നായകനായി ആരാധിക്കാം പക്ഷേ രാഷ്ട്രീയക്കാരനായി ഞങ്ങൾക്ക് വേണ്ടെന്നായിരുന്നു ജനത്തിന്റെ ആദ്യ നിലപാട് പക്ഷേ ഇമ്രാനെ അവഗണിക്കാൻ ആർക്കുമായില്ല കാരണം പാർട്ടിയുടെ അഴിമതിയിലും പട്ടാള ഭരണത്തിലും അടുത്ത ജനം മറ്റൊരു ഓപ്ഷനായി കാത്തിരിക്കുകയായിരുന്നു അവിടെയാണ് അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനെ പ്രവാചകന്റെ കാലത്തെ മദീന പോലെയാക്കുമെന്ന് പറഞ്ഞ് ഇമ്രാൻഖാന്റെ രംഗപ്രവേശം ഒരേ സമയം മതേതരനായി അഭിനയിക്കുകയും കിട്ടാവുന്നിടത്തൊക്കെ മതത്തിന്റെ പേരിൽ വോട്ടു പിടിക്കുകയുമായിരുന്നു ഇമ്രാന്റെ ശൈലി പ്രവാചകൻ കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നെയായിരുന്നു ഇമ്രാൻഖാന്റെ തുറുപ്പു ചീട്ട